നമസ്കാരം. ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമായി. നമ്മൾ ഒരു കാലഘട്ടത്തിൽ മഴ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്, ആ മഴക്കാലം വരുന്ന സമയത്ത് കുട്ടികളുടെ ആഹ്ലാദം, അവർക്ക് പുതിയ കുട കിട്ടും, തലയിലും ശരീരത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കോട്ട് കിട്ടും, എന്നിട്ട് കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ, കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ എന്ന് പറഞ്ഞിട്ട്. കൃഷിക്കാർക്കൊക്കെ സന്തോഷമാണ്, മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള അതിനുള്ള അനുവാദം കൊടുക്കുകയാണ് ഈശ്വരൻ മഴ പെയ്യിച്ചുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ജൂൺ മാസം പറന്നു കഴിഞ്ഞാൽ ആളുകളുള്ളിൽ തീയാണ്. ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആകെ മുങ്ങിപ്പോയി, ഒരുപാട് ആൾക്കാർ മരിച്ചു, ദാരുണമായിട്ടുള്ള മരണം, പല ശവശരീരങ്ങളും കണ്ടെത്തിയില്ല, നല്ല നല്ല കാറുകളും അതെല്ലാം കേടുവന്ന് തുരുമ്പിച്ച് ഇപ്പോൾ കണ്ണിയണ്ട നാട്ടിലും കൊണ്ട് വിൽക്കുകയാണ് പുതിയ കാറെന്നും പറഞ്ഞിട്ട്. പല വീടുകൾ ഉരിച്ചുപോയി, വീടുകൾ നാശം സംഭവിച്ചു, എല്ലാം നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം അത് മലബാറിൽ ആകെ നാശക്കോട്ടയാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും മലബാറിൽ നാശക്കോട്ടയായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെട്ടിമുടി, പെട്ടിമുടി എന്ന് പറയുമ്പോൾ മൂന്നാറിൽ നിന്ന് രാജമല പോണം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോയവർക്കറിയാം, അവിടെ വരയാടുകൾ ഒക്കെയുള്ള സ്ഥലം. അവിടെ നിന്ന് അങ്ങോട്ട് ആരെയും കടത്തി വിടില്ല, അവിടെ വെറുതെ മുളകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്, പോകാൻ പാടില്ല എന്നല്ല, നിങ്ങൾ ഇതിന് അവിടേക്ക് പോണേന്ന് ചോദിക്കും. കാരണം അവിടെ ആദിവാസികൾ എടമരക്കുടിക്ക് പോണ സ്ഥലമാണത്, ഏറ്റവും വലിയ ആദിവാസി സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലം, ഏറ്റവും ഉയരത്തിൽ. അവിടേക്ക് പോകുന്ന സമയത്ത് പെട്ടിമുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ആ പെട്ടിമുടിയാണ് ഇന്ത്യയിൽ ജനവാസമുള്ള, ഈ ഹിമാലയൻ പർവ്വത നിരകൾ കഴിഞ്ഞാൽ അവിടെ ജനവാസം പലയിടത്തും ഉണ്ട്, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള, ഏറ്റവും ഉയരത്തിൽ ജനവാസമുള്ള സ്ഥലമാണ് ഈ പെട്ടിമുടി. ഇപ്പം അവിടുന്ന് കേൾക്കുന്ന വാർത്തകൾ ശുഭവാർത്തകളല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന അർത്ഥവുമില്ല. കാരണം 80 കുടുംബങ്ങളാണെന്ന് തോന്നുന്നത്, 80 വ്യക്തികളാണെന്ന് അറിയില്ല, മണ്ണിൽ പൂണ്ടുപോയിരിക്കുകയാണ്. അവിടേക്കാണ് ഈ പോകാൻ യാതൊരു മാർഗവുമില്ല. ഞാനവിടെ ഏകദേശം 1 കൊല്ലം 8 മാസമാണ് ഞാനവിടെ പെട്ടിമുടിക്കും മേലെയുള്ള, അവിടെ ജനവാസമില്ല, പെട്ടിമുടിക്ക് മേലോട്ട് കയറി പോയിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇടമലക്കുടി, അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അത് പെട്ടിമുടിയിൽ ഏത് വേനൽക്കാലത്ത് പോയാലും അവിടെ തണുപ്പാണ്, നമ്മൾ ഉത്തരകാശിയിലേക്ക് താമസിക്കുന്ന പോലെ കൊടും തണുപ്പാണ്, കൊടും തണുപ്പാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കാലത്തെഴുന്നേറ്റ് കുളിയെന്ന് പറഞ്ഞാൽ അത് അവസാനം അയാൾ മോക്ഷടയും. അവിടെയാണ് അതിൻ്റെ സ്ഥിതി, അതാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. എപ്പോഴും കാറ്റാണ്, ആ കാറ്റടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മൾ ഹൃദയമൊക്കെ നിന്നു പോവും പ്രായം ചെന്നവരുടെ, അത്രയും മുശരൻ കാറ്റ്. അവിടുന്ന് കയറിയ മുതുവാന്മാരെ സെറ്റിൽമെൻറ്റ് അവിടെയുള്ളത്, ഇവിടെയും പല മുതുവാന്മാർ താമസിക്കേണ്ട കൊച്ചു കൊച്ചു 5-6 കടകളുണ്ട്. ഈ പറയുന്ന രാജമലയിൽ നിന്ന് അവിടേക്ക് എത്തണമെങ്കിൽ അവരതിനു വേണ്ടിയിട്ടൊരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ തരത്തിൽ കെട്ടിവെച്ച വണ്ടി. ഈ വണ്ടിയിൽ പോകുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണം, കല്ലെടുത്ത് മാറ്റണം, പിന്നീട് കല്ല് വെക്കണം, പുറകോട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. ചിലടത്ത് പോലെയുള്ള പലകകൾ കാണാം, അതെടുത്ത് അതിൻ്റെ മേലെ കൂടെ പോകണം. എന്നാൽ പോലും ആടി ഒലഞ്ഞ് കൃത്യമായിട്ടും നമ്മളവിടെ എത്തുമ്പോഴേക്കും ശരീരത്തിൻ്റെ ഓരോ ഭാഗം വേദനിക്കും, ഇഴഞ്ഞ് നമുക്ക് നടന്നു പോകാം, ആ വേഗത്തിൽ നടന്നു പോകാം, പക്ഷെ നടന്നു പോകുമ്പോൾ നമ്മൾ കിതയ്ക്കും. ആ സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റും, പക്ഷെ അവിടെ നടക്കാൻ പറ്റില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള സ്ഥലത്താണ് അവിടേക്കുള്ള മറ്റുള്ള, ഇപ്പം അവിടെ ഇടുക്കിയിൽ മുഴുവൻ വെള്ളക്കെട്ടുകളാണ്. പെരിയവര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വാഴവരയാണോ പെരിയവരയാണെന്ന് അറിയില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ലഭിക്കാൻ പോകുന്ന വാർത്ത ഒരിക്കലും ശുഭവാർത്തയായിരിക്കില്ല. ആദ്യത്തെ വർഷം ഇവിടെ 100 ആൾക്കാർ മരിച്ചു, രണ്ടാമത്തെ വർഷം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മൂടിപ്പോയി, പല ശവശരീരങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടേക്ക് റീബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ് അവിടെ പലരും, എല്ലാവരും കൂടിയിട്ട് ക്രിസ്ത്യൻ പാതിരിമാർ, അവരെ പ്രവാസികൾ അയച്ചു കൊടുത്ത 2 കോടി അവർ, നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് ഇവരെയും കൊടുത്ത പൈസ കൊണ്ടൊക്കെ അവിടെ കെട്ടിപ്പൊക്കി ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്താണ് ലേപ്പ് ഇവിടെ വീണ്ടും ഇതുപോലെ മലയിടിച്ചിൽ. ആ അതിനകത്ത് പെട്ടുപോയ ആളുകൾ ഇപ്പം മണിക്കൂറുകളും കഴിഞ്ഞു, മണിക്കൂറുകളുടെ മേലെ മണിക്കൂറുകളും കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനകത്ത് ശവശരീരം കിട്ടിയാൽ മതി. ഇത് പറയുന്ന സമയത്ത് നൊമ്പരമില്ലാതെന്നിട്ട് പറയില്ല, സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇത്രയും വലിയ ചെളിക്കെട്ടിനകത്ത് മൂടിപ്പോയ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് നമുക്ക് ഇനി എന്ത് ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്താനാണ് കഴിയുക? നമ്മളുടെ ഈ മുഖ്യ ജീവിതധാരയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാർ അവിടെ ഉള്ളത്, എന്തിനാ ആവശ്യത്തിന് അവർ മൂന്നാറിൽ വരും പിന്നെ കയറിപ്പോകും. വെറുതെ ഇന്ന് മൂന്നാറിൽ പോയിട്ട് വരാമെന്ന് പറയുന്ന പറ്റുന്നൊരു സ്ഥലമല്ല അത്.
വളരെ അതിസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്, വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലം. പകൽ സമയത്ത് പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് കാലഘട്ടത്തിലേക്ക് അവിടെ പോയിട്ട് അതിൽ കുടിയിൽ വാടകയ്ക്ക് കിട്ടി അവിടെ താമസിച്ചു കഴിഞ്ഞാൽ സുന്ദരമാണ്, സ്വർഗമാണ്. ഏതായാലും ഇത്തവണത്തെ ദുഃഖവാർത്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവളപ്പാറയിൽ നിന്നും അവിടുന്ന് കേട്ടത്, അതിന് പാണ്ഡനാട് ഭാഗത്ത് നിന്ന് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ചെങ്ങന്നൂർ ഭാഗത്ത് നമ്മൾ ദുഃഖവാർത്തകൾ കേട്ടു. കഴിഞ്ഞ വർഷം തിരുവമ്പാടി അതുപോലെ തന്നെ കവളപ്പാറ നിത്യ ഭാഗത്തു നിന്നും ഇപ്പോൾ നമ്മൾ ദുഃഖവാർത്ത കേൾക്കാനിരിക്കുന്നു. ഇപ്പം ഏകദേശം വന്നിട്ടുണ്ടായിരിക്കും ആ ദുഃഖവാർത്ത, ഞാൻ ഈ പറയുന്ന സമയത്ത് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൻ്റെ അവസ്ഥ, ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള അവസ്ഥ, അതിൻ്റെ ആ ഒരു സ്വർഗീയമായിട്ടുള്ള ആ ഭൂമി, സ്വർഗസമാനമായിട്ടുള്ള ഭൂമിയിൽ ഇപ്പോൾ കൊറോണ വന്ന് കിടക്കുകയാണ് ഇവിടെ. അതിൻ്റെ പേരുള്ള യാതനകളും വേദനകളും വേറെ. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ 3 വർഷമായി തുടർച്ചയായിട്ട് പേമാരി തകർത്ത് തരിപ്പണമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഞാനേതായാലും ഞാൻ കേരളത്തിലില്ല, കുറേ കാലമായിട്ട് കേരളത്തിലില്ല എങ്കിൽ പോലും കേരളത്തിൽ എന്തൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നല്ലതാണെങ്കിൽ സന്തോഷിക്കാൻ എനിക്ക് കഴിയാറുണ്ട്. ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കാനും അറിയാതെ ദുഃഖിക്കാറുണ്ട്, ദുഃഖിച്ചു പോകും. കാരണം നമ്മുടെ വേരുകൾ അവിടെയാണല്ലോ. പെട്ടിമുടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. ആ വഴിക്ക് ഒരുപാട് ഞാൻ സഞ്ചരിച്ചിട്ട് ഇപ്പോഴല്ല, ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ്, 1/4 നൂറ്റാണ്ട് ആയിട്ടുണ്ട്. അന്നാണ് അന്നത്തെ ചരിത്രമായി പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസുകളിലും അത് തന്നെയാണ് പറയുന്നത്, അവിടേക്ക് വഴി എളുപ്പമല്ല, അവിടേക്ക് പോകാൻ എളുപ്പമല്ല. അത് ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അവിടുത്തെ സ്ഥിതി മാത്രമല്ല, പിന്നീട് അറിഞ്ഞത് ഞാൻ, എനിക്കവിടെ സുഹൃത്തുക്കളുണ്ട്, അവിടുത്തെ MLA, ഞാനവിടെ താമസിക്കും. ഞാനും ഇന്ന് അവിടുത്തെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ MLA കൂടിയിട്ടാണ് ഞാൻ ഇടമലക്കുടി ആദ്യം പോയത്. അപ്പം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ റോഡ് നമ്മൾ എത്ര പണിതാലും ഒരു മഴ വരുമ്പോൾ വീണ്ടും ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴത്തേക്ക് വീഴും. അങ്ങനെയാണ് അവിടുത്തെ റോഡ്. രണ്ട് സീസൺ കഴിയുമ്പോൾ ഈ റോഡിൻ്റെ പണി തരും. അതാണ് അവിടുത്തെ സ്ഥിതി. എന്തായാലും നമുക്കെല്ലാവർക്കും അതേ കുറച്ച് വ്യസനിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും നമ്മുടെ ഗവൺമെൻറ് വളരെ വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലായ്പ്പോഴും അത് ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മറ്റുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് സംഭവിക്കുമോ, അത്രയൊന്നും സംഭവിക്കില്ല. ഏതായാലും തൃശ്ശൂരിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ യുദ്ധസമാനമായ രീതിയിലാണ് അവിടേക്ക് ട്രൂപ്പുകൾ പുറപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിഞ്ഞത്. നാളെ നമുക്ക് വലുതായിട്ടുള്ള ദുഃഖവാർത്ത ഇല്ലാതെ വരട്ടെ, അത്രയും ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. നമസ്കാരം.